വചനമൊഴി March 13 വചനഭാഗം 1 Thessalonians 5:12-18 മത്തായിയുടെ സുവിശേഷം 18:15-20 മത്തായിയുടെ സുവിശേഷം 18 സഭാത്മക ജീവിതത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ്. സഭയിൽ ഐക്യവും സമഗ്രതയും കൂട്ടായ്മയും കാത്തുസൂക്ഷിക്കുക എന്നത് ഗൗരവമേറിയ ഒരു കാര്യമാണ്. തെറ്റുതിരുത്തലും ശിക്ഷണം നൽകലും അതിൻ്റെ ഭാഗമാണ്. തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നതിന് 3 തലത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഈശോ നിർദ്ദേശിക്കുന്നത്. തെറ്റ് ചെയ്യുന്നവരെ സ്വകാര്യമായി തിരുത്തുക, സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തിരുത്തുക, സഭാ നടപടികളിലൂടെ തിരുത്തുക. ശിക്ഷണം നൽകുന്നത് എപ്പോഴും സഭയുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമാണ്. സമയാസമയങ്ങളിൽ ശിക്ഷണം നൽകാത്തത് സഭയെയും സമൂഹത്തെയും തകർക്കുന്നതിന് കാരണമാകും. ഇന്ന് സുവിശേഷത്തിലൂടെ കൂട്ടായ പ്രാർത്ഥനയുടെ ആവശ്യകതയും വ്യക്തമാക്കുന്നുണ്ട്. മിശിഹായുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് കൂട്ടായ്മ. കൂട്ടായ്മയുടെ ദൈവമാണ് കർത്താവ്. അവിടുത്തെ നാമത്തിൽ 2-3 പേർ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ തൻ്റെ സാന്നിധ്യം നൽകുന്നവനാണ് കർത്താവ്. ഇപ്രകാരമുള്ള കൂട്ടായ്മകളിൽ വിശുദ്ധിയും കൃപയും ഉണ്ടാകും. കൂട്ടായ്മയിൽ വർത്തിച്ച് മിശിഹായുടെ കൃപയും അനുഗ്രഹവും അനുഭവിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ഈശോ മിശിഹായിൽ നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതം കൂട്ടായ്മയിലും വിശുദ്ധിയിലും വസിക്കുക എന്നതാണ് എന്ന് ശ്ലേഖനത്തിലൂടെ പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ, ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാനും എല്ലാവരോടും നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. സ്ലീഹായുടെ ഈ ഉപദേശം സ്വീകരിച്ച് വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.